ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് വടകരയിൽ തീപിടുത്തം. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൂന്ന് നില കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ചെരുപ്പ് കടയും ഗോഡൌണും കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി സുശാന്ത് ചേരുന്നു വടകരയിൽ നിന്നും. സുശാന്ത്, ഇതെപ്പോഴാണ് ഈ തീ പടർന്നത്? എന്താണ് കാരണം? തീ നിയന്ത്രണ വിധേയമാണോ? അശ്വതി, 6:30 തീപിടുത്തമുണ്ടായത് വടകരയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വളരെ അടുത്തുള്ള കെട്ടിടത്തിലാണ്, മൂന്ന് നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇതൊരു വൻ തീപിടുത്തമാണ്. ഈ കെട്ടിടത്തിൽ ചെരുപ്പ് ഗോഡൌൺ അടക്കമുള്ള ചെരുപ്പ് കട ഒക്കെയാണ് ഉള്ളത്. ഈ റബ്ബറിന്റെ ഒക്കെ രൂക്ഷഗന്ധം പരിസരമാകെ പരന്നിരിക്കുകയാണ്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയിട്ടുള്ളത്. വടകരയിലുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും ഒപ്പം നാദാപുരത്തുനിന്നുള്ള ഒരു യൂണിറ്റ് ഫയർഫോഴ്സും ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും നിയന്ത്രണ വിധേയമായിട്ടില്ല. മൂന്നാം നിലയിൽ നിന്നും തീ ആളിപ്പടരുന്ന കാഴ്ച ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ കൂട്ടം ചേരുന്ന ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട്. അപകട സ്ഥിതി പരിഗണിച്ച് സമീപത്തെ കെട്ടിടത്തിലുള്ള ആളുകളെയും മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ നേരമായി ഈ തീപിടുത്തം ഇപ്പോഴും അതേ നിലയിൽ തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വെള്ളം ചീറ്റിക്കൊണ്ട് അഗ്നിശമന സേനാ വിഭാഗം ഏറെ പ്രയത്നിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി നൽകാനുള്ളത്. അശ്വതി, സുശാന്ത് വടകരയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകരയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ചെരുപ്പ് കടയും ഗോഡൌണും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് തീ പടർന്നത്. ഇപ്പോൾ അഗ്നിശമന സേന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്.